ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചവ്വരി ചേർത്തിട്ടുള്ളൊരു സ്പെഷ്യൽ സേമിയ പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കേട്ടോ ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അരക്കപ്പ് ചവ്വരി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചവ്വരി മൂന്നാല് തവണ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിരുമി കഴുകരുത്, ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മണിക്കൂർ ചവ്വരി ഒന്ന് കുതിർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ നെയ്യിൽ തന്നെ 250 ml കപ്പിൽ ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അഥവാ വറുത്ത സേമിയാണ് ഉള്ളതെങ്കിലും 1-2 മിനിറ്റ് നെയ്യിൽ ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സേമിയ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് ഒന്ന് തിളച്ചു വരണം. ഇപ്പോൾ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത ചവ്വരി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടും. ചവ്വരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പായസം പാകത്തിനിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് 1/2 മണിക്കൂർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചവ്വരി ചേർത്ത സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.